ഒരുപാട് സംവിധാനിച്ചിട്ടുള്ള ഷഅബാനിന്റെ പവിത്രമായ സായാഹ്നത്തെ എന്ത മാസമാണ്? ധാരാളം വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകളും മുഹദ്ദിഥുകളും ചേർത്തി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താഗ്രഹിച്ചാലും അള്ളാഹുവിന്റെ ആഗ്രഹം അതായി തീരുകയാണ്. മുത്തുനബിയുടെ ആഗ്രഹത്തിന്റെ സാഫല്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനങ്ങൾ. പതിനെട്ട് മാസത്തോളം വിശ്വാസികൾ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിലെ ഏറ്റവും ഉൽക്കൃഷ്ട സ്ഥലമായി നിർണയിച്ചു വെക്കുകയും ലോകത്ത് ഭൂമിയിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കഅബയെ അള്ളാഹു സ്ഥാപിക്കുകയും ചെയ്ത ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കണമെന്ന ഉൽക്കടമായ ആഗ്രഹവും ഹബീബായ നബിതങ്ങളുടെ മനസ്സിന്റെ അകത്ത് തികട്ടി വരികയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. തങ്ങളുടെ മനസ്സിൽ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം എന്ന ഒരാഗ്രഹം ജനിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്ന് പരിശുദ്ധമായ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. ഈ സന്ദേശവും
ഈ ആയത്തും ഇറങ്ങിയ പരിശുദ്ധമായ മാസമാണ് ശഅബാൻ. മറ്റൊന്ന്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹുവും അവന്റെ മലാഖമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, സത്യവിശ്വാസികളും സ്വലാത്തു ചൊല്ലണം എന്ന കൽപ്പന വന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. എന്തുകൊണ്ടും സ്വലാത്തും പ്രകീർത്തനങ്ങളും അപദാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് വാഴ്ത്തപ്പെടുകയും ചെയ്യേണ്ട ഏറ്റവും യോജ്യമായ ഒരു സമയം കൂടിയാണ് ഈ പരിശുദ്ധമായ ഈ ഒരു മജ്‌ലിസ്, ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ മുഹൂർത്തം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, വിമദഹിൽ മുസ്തഫ തുഹിയിൽ ഖുലൂബ വതുഗ്ഫറുൽ ഖതായ വദ്ദുനൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ, അവിടുത്തെ മദഹുകൾ, നബിലങ്ങളെ കുറിച്ച് ഭാഷയതായാലും ഏത് തിരിയുന്നതായാലും തിരിയാത്തതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുരമുണ്ട്. സത്തുപോയ കൽബ് ജീവിക്കാൻ അതൊരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പറയുമ്പോൾ കടക്കാത്ത, പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ കടക്കാത്ത സത്തുപോയ ആത്മാവില്ലാത്ത ശരീരത്തിന് ആ കൽബിലേക്ക് അല്ലാഹുവിനെയും ഹബീബിനെയും എല്ലാം കുറിച്ച് കടക്കുന്ന നിർമ്മലമായ ഒരു ഹൃദയമാക്കി മാറ്റാൻ നിബിധങ്ങളുടെ പ്രകീർത്തനം അത് സഹായകമാകും. മാത്രമല്ല, കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാനും ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടാനും ഹബീബായ നിബിധങ്ങളുടെ മതവുകൾ കാരണമാണ് എന്ന് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. നിബിധങ്ങളെ കുറിച്ച് ഞാൻ പ്രകീർത്തനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ, പാടാൻ തുടങ്ങിയപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടോ അപ്പോഴൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സഹായിക്കാൻ എത്തുകയാണ് എന്ന് ബുസൈരി ഇമാം ഖസീദത്തിന് പുറമേ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപാട് ധാരാളം മഹത്വങ്ങളുടെ, ധാരാളം അനുഗ്രഹങ്ങളുടെ ഒരു സംഗമ മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. ഇൻഷാഅല്ലാഹ് വ്യത്യസ്തമായ ഭാഷകളിൽ, വ്യത്യസ്തമായ മാധ്യമങ്ങൾ, ആയിരക്കണക്കിന് വേദികളിൽ മദഹുകൾ ആലപിച്ചുകൊണ്ട് ഒരുപാട് അനുരാഗികളെ മദീനയിലേക്ക് ആനയിച്ച ഒരുപാട് മാധ്യമങ്ങൾ ഇന്നത്തെ ഈ സന്ധ്യയിൽ അനുരാഗം പങ്കുവെക്കാൻ നമ്മോടൊപ്പമുണ്ട്. ഇൻഷാഅല്ലാഹ് പരിശുദ്ധമായ മക്കത്തിൽ മുക്കറമയിൽ നിന്നുള്ള മനുഷ്യനീങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് ഗാന രചന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഇന്ന് ഒരുപാട് മദഹിന്റെ പ്രകീർത്തന രീതികൾ പാടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ മജ്‌ലിസിലുണ്ട്. എല്ലാം ഇൻഷാഅല്ലാഹ് നമ്മുടെ മുമ്പിൽ മദഹിന്റെ ഒരു തുറന്ന ഒരു മജ്‌ലിസായി എല്ലാവരും ഒന്നിച്ച് ഹൃദയം തുറന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടി കേട്ട് നമ്മുടെ ഹൃദയം നിർമ്മലമായി പരിശുദ്ധമായ റമദാനിലേക്ക് കടക്കുമ്പോൾ കൃത്യമായ ഒരു അനുഭൂതി പകരുവാൻ, ഒരു അനുഭൂതി ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് സഹായകമായ ഒരു മജ്‌ലിസായി ഈ മജ്‌ലിസിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ അബ്ദുസബൂർ ബാഹസും തങ്ങളുടെ മുറികളാണ്. ഇൻഷാഅല്ലാഹ് ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതുപോലെ ഈ മജ്‌ലിസിൽ മക്കയിൽ നിന്നുള്ള മുൻഷിദീങ്ങൾ നഷീദങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ കേരളത്തിൽ അറിയപ്പെട്ട മാധ്യമങ്ങളായ ഒരുപാട് രചനകൾ കൊണ്ട് ഒരുപാട് ആശയങ്ങളെ മദീനയിലേക്ക് ആനയിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് തോഹ തങ്ങൾ അത്തഖാഫി ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട റഊഫ് അസ്ഹരി ആഫൂറുണ്ട്. അതുപോലെ ഷാഹുൽ ഹമീദ് ഐക്കരപ്പടി, അതുപോലെ മഹ്ഫൂസ് കമാൽ തൃശ്ശൂരിൽ, അതുപോലെ ഉസ്താദ് കോയ കാപ്പാടവറുകൾ, അങ്ങനെ തുടങ്ങിയ ഈ മദഹിന്റെ രംഗത്ത് കേരളത്തെ എപ്പോഴും മദീനയിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ മജ്‌ലിസിലുണ്ട്. അവരെയെല്ലാം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഔപചാരികൾ ഊന്നലൊന്നുമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിന്റെ അനുരാഗത്തിന്റെ ഈ സായാഹ്നത്തിന് തുടക്കം കുറിക്കുകയാണ്.
തുറന്ന ഹൃദയത്തോടെ ഹരിമായ നിബിടങ്ങളിലേക്ക് ഒരു ലയനവും അവിടുത്തോടുള്ള ഒരു സാമീപ്യവുമെല്ലാം ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ സദസ്സിലിരുന്ന് അവസാനം നല്ല ഒരു മനസ്സോടെ നിറഞ്ഞ സ്നേഹത്തോടെ തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരുമാറാവട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ഇലാഹി പ്രീതിയിൽ ലയിച്ചുകൊണ്ട് സുബോധം തന്നെ നഷ്ടപ്പെട്ട ഒരുപാട് ഒരുപാട് ഇലാഹി സ്നേഹികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ഇലാഹിയായ രസത്തിൽ മതിച്ചുകൊണ്ട് സുബുദ്ധി നഷ്ടപ്പെട്ടുപോയ ഒരുപാട് ആളുകളുടെ കലാമുകളെല്ലാം ഇവിടെ പരാവർത്തനം ചെയ്യപ്പെടുകയും ആലാപനം നടത്തുകയും എല്ലാം ചെയ്യും. ഇൻഷാ അല്ലാ, എല്ലാം ആസ്വദിച്ചുകൊണ്ട് നല്ല ഒരു മനസ്സോടെ തിരിച്ചു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
നമ്മുടെ മദഹുകൾ ആരംഭിക്കുകയാണ്. ഉസ്താദ് ഓർമ്മപ്പെടുത്തിയത് പോലെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ മലയാളത്തിലും അറബിയിലും ഉറുദുവിലൊക്കെയുള്ള നല്ല മദഹുകൾ ഈ മജ്ലിസിലെ അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസൊക്കെ പോയി ചെയ്യുമാറാകട്ടെ. മുത്തനബിയെ കുറിച്ചുള്ള വരികളാണ് നമ്മൾ ചൊല്ലുന്നത്, ആലപിക്കുന്നത്. ആസ്വദിക്കുക എന്നതിനും അപ്പുറം അതിലെ വരികളെ കുറിച്ച് നമ്മൾ ചെറിയ ചിന്ത കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൽബിയായ ഒരു അടുപ്പത്തിന് ചിലപ്പോൾ അത് കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രൂപത്തിൽ ഒരുപാട് നല്ല വരികളാണ് ആലപിക്കുന്നത്. അപ്പോൾ വരികളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.
മദീനയിലേക്ക് അല്പനേരം ഒന്ന് തിരിച്ചു വെച്ച് പച്ചക്കുപ്പ നമ്മുടെ കണ്ണിൽ കണ്ട് നല്ലൊരാഹത്തോടുകൂടെ നമുക്കിരിക്കാം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. മുത്ത് ഹബീബിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. Oh, my God.
Dure, 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 Muhammad, dure, dure.
ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രണയിച്ച് അല്ലാഹുവിനോടുള്ള പ്രണയത്തിൻ്റെ ആധിക്യത്തിൽ മനസ്സ് പൊട്ടി കവിതകൾ എഴുതിയ, കവിതകൾ വഴിഞ്ഞൊഴുകിയ ഒരുപാട് ഇലാഹി പ്രേമികൾ ലോകത്തോട് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാന്മാരായ അഇമ്മത്തുകൾ റബ്ബിനോടുള്ള പ്രണയത്തെ അറബി ഭാഷയിലെല്ലാം ആവിഷ്കരിച്ചത് നമുക്ക് പല സ്ഥലങ്ങളിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ വടക്കൻ കേരളത്തിൽ ജീവിച്ചുപോയ സാത്വികനായ ഒരു മസ്താനുണ്ടായിരുന്നു, ഇച്ചമസ്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന. ചുമരുകളിലും കടത്തിണ്ണകളിലുമെല്ലാം അള്ളാഹുവിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമെല്ലാം തനിക്ക് തോന്നുന്ന ചിന്തകൾ എഴുതി വെക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഉൽക്കടമായ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ സകലം മറന്നുകൊണ്ട് ഹൃദയം വഴിഞ്ഞൊഴുകിയ ഒരുപാട് കാവ്യശകലങ്ങൾ കേരളത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര പറഞ്ഞത്. ഇച്ച പച്ചയിൽ കച്ചവടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല, അച്ച നരകത്തെ തെല്ലോളം പേടിയില്ല, ഉച്ച നേരം ലിഖാ എന്നിൽ കാട്ടിടുന്ന ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമൊക്കെ പറഞ്ഞതുപോലെ വമാ മഖ്സൂദുഹും ജന്നാതു അദ്നിൻ വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ സിവാനദരിൽ വുജൂഹി ഫദാ മുനാഹും എന്നൊക്കെ പറഞ്ഞ പോലെ അവർ സ്വർഗത്തെ ആഗ്രഹിക്കുന്നില്ല, ഹൂറുലിംഗങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നരകത്തെ പേടിക്കുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഹൃദയം പൊട്ടി പാടിയ ഇച്ചമസ്താൻ എന്ന മസ്താൻ കവിതകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രണയ ലോകത്തേക്ക് ഒരൽപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇച്ചമസ്താൻ അവിടുന്ന് പാടി വെച്ച കവിതകൾക്ക് ഇവിടെ ശബ്ദം നൽകുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമീന ബക്വല്ലിയും പുള്ളി കേമദീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമീന ഇസ്മുൽ അഅ്ളം യാ ബൽസൂദ് കലാമുൽ ഉലാ
ஜனம் நல்கண்டு மீமே
ഈ സദസ്സിൽ ശ്രദ്ധേയമായ മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്. കേരളത്തിൽ ഒരുപാട് നമ്മൾ കേട്ടു പതിഞ്ഞ പ്രകീർത്തന ഗീതങ്ങളും ഭക്തിഗാനങ്ങളുമെല്ലാം ഉണ്ട്. അതിൻ്റെ രചന നിർവഹിച്ച രചയിതാക്കളെ ഈ സദസ്സിൽ ആദരിക്കുകയും അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചടങ്ങുകൂടി ഈ സദസ്സിലുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് കാലങ്ങളായി നമുക്ക് ഒരുപാട് അനുഭൂതികൾ പകർന്നു തന്നിരുന്ന വിഷ്ണുവിൻ്റെ ഒരുപാട് ഗീതികൾ ഉണ്ടായിരുന്നു. ആ കേട്ടു മറന്ന ഗാനങ്ങളെ മ്യൂസിക്കിൻ്റെയോ അല്ലെങ്കിൽ കാതടപ്പിക്കുന്ന വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ വളരെ മനോഹരമായി ആ ഒരു പാട്ടുകളുടെ ലോകത്തുകൂടെ നമ്മെ ആനയിക്കുകയാണ് നമ്മുടെ ഗായക സംഘം. പഴയ നമ്മൾ കേട്ടു മറന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്യൂകൾ നമ്മുടെ മുമ്പിൽ ഒന്നുകൂടി പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. അരിഭക്ഷര പൊരുൾ വിശ്രമില്ല അരിമ കലിപ്പുത്ത് വരുതിയം പൊരു ആരിൽ അടകുറ്റല കുറി വിശ്രമില്ല അടകുറ്റല കുറി വിശ്രമില്ല അകടത്തിലെ അരിഫലിഫുല മകമിയം അരിഭക്ഷര പൊരുൾ വിശ്രമില്ല അടകുറ്റല കുറി വിശ്രമില്ല അടകുറ്റല കുറി വിശ്രമില്ല അകലത്തിലെ അലിഫലിഫുല മകമിയം അരിഭക്ഷര പൊരുൾ വിശ്രമില്ല ായ
ஒரு அங்கும் வரியுள்ளாகி
Are
സ്വന്തം വീടും നാടും കച്ചവടവും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ദേശാടനം നടത്തി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനും പ്രസരണത്തിനും വേണ്ടി ദേശങ്ങൾ താണ്ടിയ സ്വഹാബത്തെ കിറാം എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും സന്മാർഗം സിദ്ധിക്കും, സ്വർഗസ്ഥരാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയാണ്. ആ സ്വഹാബത്തിന്റെ ദേശാടനങ്ങളെ, അവരുടെ ത്യാഗങ്ങളെ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നമ്മെ ആനയിക്കുകയാണ് ദോഹത്തങ്ങൾ തന്റെ സ്വതസിദ്ധമായ രചനയിലൂടെ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ കൊണ്ട സ്വഭാവ തേടി തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്ന സലാമ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ കൊണ്ട സ്വഭാവ തേടി തെളിദീപം ചരമാരീലവരെ
العربية هي من أكثر لغات العالم انتشارا
പാപ്പിളപ്പാട്ട് രചന രംഗത്തും പഠന രംഗത്തും നിരൂപണ രംഗത്തുമെല്ലാം പതിറ്റാണ്ടുകളായി നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ബക്കർ പന്നൂർ സാഹിബ്. മാപ്പിളപ്പാട്ടിൻ്റെ സൗന്ദര്യവും ആസ്വാദനവുമെല്ലാം 5 മിനിറ്റ് സമയം അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവം ക്ഷണിക്കുന്നു. നിരവധി സദസ്സുകളെ അഭിമുഖീകരിക്കാനുള്ള അവസരങ്ങൾ കിട്ടാറുള്ള ഒരാളാണ്. പക്ഷേ ഇത്ര സമ്പന്നമായ ആധ്യാത്മികത തെളിഞ്ഞു കത്തുന്ന ഒരവസ്ഥയിലുള്ള സാഹചര്യം പൊതുവെ ഞങ്ങൾക്ക് കുറവാണുണ്ടാവാറ്. ഒന്നുകിൽ മത്സരങ്ങൾ, അതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്ലാസുകൾ, അതുമല്ലെങ്കിൽ അതിനുശേഷം ചേരുന്ന ഏതെങ്കിലും പൊതുയോഗങ്ങൾ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സദസ്സും വേദിയുമാണ് ഇവിടെയുള്ളത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ദുബൈയിൽ നിന്നും മക്കയിൽ നിന്നുമൊക്കെ വന്ന അറബികൾ, അതോടൊപ്പം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന 2 പ്രധാന ഉസ്താദുമാരും മറ്റുള്ളവരും. ഒന്ന് നമ്മുടെ സബൂർബ ഹസൻ തങ്ങൾ, മറ്റൊന്ന് നമ്മുടെ ഉസ്താദ് ഹക്കീം ഉസ്താദ്. അപ്പൊ ഇവരുടെയൊക്കെ സാന്നിധ്യത്തില് അതും ഈ ഒരു പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന ഒരു ചിന്ത സ്വപ്നേബി കരുതിയിരുന്നില്ല. എങ്കിലും എന്റെ നാടിന് തൊട്ടടുത്ത സ്ഥലമെന്ന് നിലക്കും പന്നൂരും പൂലൂരും ഒക്കെ പഴയ കാലത്ത് എല്ലാ അർത്ഥത്തിലുള്ള അടുപ്പവും സൂക്ഷിച്ച പ്രദേശങ്ങളാണ്. ആ പ്രദേശത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ളൊരു സദസ്സിൽ മാപ്പിളപ്പാട്ടികളെ സംബന്ധിച്ച് 2 വാക്ക് പറയാനാണ് എന്നെ ഏൽപ്പിച്ചത്. സാധാരണ അസംബ്ലിയിലും പാർലമെന്റിലൊക്കെ വിപ്പ് തരുന്നത് പോലെ 5 മിനിറ്റ് സമയം തന്നിരുന്നു. ഒരു മഹാസാഗരം, ആ സാഗരത്തിൽ നിന്നൊരു തുള്ളി കയ്യിലെടുത്ത് ഇതിന്റെ ഉപ്പുരസമാണ് എന്ന് പറയും പോലെ മാത്രമേ മാപ്പിളപ്പാട്ടികളെ സംബന്ധിച്ച് 5 മിനിറ്റ് കൊണ്ട് നിങ്ങളോടോ അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തോടെ പറയാൻ കഴിയും. എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. മാപ്പിളപ്പാട്ടികൾ എന്ത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു മറുപടി, മൗലികമായൊരു ഭാഷയും ഭാവനാ സമ്പന്നമായ വരികളും കൊണ്ട് ഒരു ജനവിഭാഗത്തിന്റെ സംസ്കാരത്തെ അടയാളപ്പെടുത്തിയ ജനകീയ കാവ്യശാഖയാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെടുന്ന ഒരാൾക്ക് അനുഭവിക്കാനുള്ളത് ഒരു സംസ്കാരത്തിന്റെ സ്പന്ദനമാണ്. വിവിധ തരം പാട്ടുകൾ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ലോകത്തും ഒക്കെയുണ്ട്. പക്ഷേ നാടോടി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പാട്ടുകളുടെ കൂട്ടത്തിൽ എത്രയോ കാലമായി മലയാളികളെ ആസ്വദിച്ചു വരുന്ന, അതല്ലെങ്കിൽ അനുഭവിച്ചു വരുന്ന മറ്റ് പല പാട്ടുകളും വേറെറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പാട്ടുകളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, മാപ്പിളപ്പാട്ടുകൾ 1607 ഉസ്താദ് ഖാദി മുഹമ്മദ് സാഹിബ് എഴുതി വെച്ച മാലപ്പാട്ടിന്റെ തുടർച്ചയായി ഇന്നും ആ പാട്ടിന്റെ കൈവഴികള്
പല വഴികളായി പിരിഞ്ഞ് ഇങ്ങനെ അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ആ അതിശക്തമായ ഒഴുക്കിന്റെ അടിസ്ഥാനം എന്ത് എന്ന് വെച്ചാൽ, ജനങ്ങളും ഒരു സംസ്കാരവും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ സന്നദ്ധത, അല്ലെങ്കിൽ ആ സാമീപ്യം, അതല്ലെങ്കിൽ ആ ഗൗരവം, അത് ഉൾക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇത് അന്നത്തെ പോലെ ഇന്നും നിലനിൽക്കുന്നത്. ആര്യമാരുടെ അധിനിവേശ കാലത്ത് സംസ്കൃതത്തിന് മുൻതൂക്കം നൽകുകയും ബ്രിട്ടീഷുകാരുടെ അല്ലെ യൂറോപ്പുകാരുടെ അധിനിവേശ കാലത്ത് ഇംഗ്ലീഷിന് ആഭിമുഖ്യം നൽകുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ടി ഉപൈതനം പോലത്തെ ചില ആളുകൾ രംഗത്ത് വരികയും സാഹിത്യ പരിഷത്ത് പോലെയുള്ള ഗൗരവപ്പെട്ട മീറ്റിങ്ങുകളിൽ മാപ്പിളപ്പാട്ടികൾ എന്താണ് എന്ന് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ചുവരനാട്ട് കുഞ്ഞമ്പിള്ളയെ പോലെയുള്ള പ്രധാനപ്പെട്ട ചില ആളുകൾ ആ വേദിയിൽ വെച്ച് തന്നെ ഭാഷാ സാഹിത്യം പുഷ്കലമാവണമെങ്കിലും പൂർണ്ണമാവണമെങ്കിലും ഈ മാപ്പിളപ്പാട്ടുകൾ കൂടി ഇതിനകത്ത് ചേർത്ത് വെച്ചാലേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് മാപ്പിളപ്പാട്ടിന് ശക്തി ശത കുളിപ്പിക്കുകയും അല്ലെങ്കിൽ ചെയ്ത ആ ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ ആ സാധ്യത വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്തരം മേഖലകളില് പ്രത്യേകിച്ച് ഈ സ്ഥാപനങ്ങളും ഈ സ്ഥാപനത്തിന്റെ വിശാലമായ ഒരു തലവും അവിടെ അവർ ഒരുപാട് പാട്ടുകളുണ്ട്, പാട്ടിനോട് അനുബന്ധിച്ചുള്ള കലാരൂപങ്ങളുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ 10, 15, 20 വർഷമായി സംഘടിപ്പിച്ചു തുടങ്ങിയാണ്. എന്നാലും ഇത് എല്ലാം അതിശക്തമായിട്ട് നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയമായി ഇവിടെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സാധാരണ വേദികളിലൊക്കെ നമ്മൾ പാട്ടുകൾ കേൾക്കാറുണ്ട്, ആ കേൾക്കുന്ന പാട്ടും ഇതുമായി വലിയൊരു വ്യത്യാസമുണ്ട്. തസവുഫ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ആത്മസംസ്കരണം, അതല്ലെങ്കിൽ ധാർമ്മികമായ ഉണർവ്, അത് ഉണർത്തിയെടുക്കാനുള്ള, അതല്ലെങ്കിൽ വിജൃംഭിക്കാനുള്ള, അതല്ലെങ്കിൽ തെളിപ്പിക്കാനുള്ള ശക്തിയുള്ള പാട്ടുകളാണ് മാപ്പിളപ്പാട്ട് മേഖലയിലുള്ള എല്ലാ പാട്ടുകളും. ഭക്തിപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മാലപ്പാട്ടുകൾ ആരംഭിച്ചത്. അതിനുശേഷം പടപ്പാട്ടുകൾ വന്നു, പിന്നീട് ഉറുദികൾ വന്നു, കല്യാണപ്പാട്ടുകൾ വന്നു, കേസ് പാട്ടുകൾ വന്നു, കിസപ്പാട്ടുകൾ വന്നു. അത് അങ്ങനെ വന്നു വന്ന് ഒരു വലിയ മഹാപ്രസ്ഥാനം വിവിധ കൈവഴികളിലായിട്ട് വന്നിട്ട് ഒരു സാഗരം പോലെ അതിശക്തമായും അതിവിസ്തൃതമായും ഇത് വളർന്ന് പന്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരവസരത്തിൽ ഓരോ പാർട്ടികളെ സംബന്ധിച്ചോ ഓരോ വിഭാഗത്തെ സംബന്ധിച്ചോ അതിവിശദമായി പറയാനുള്ളൊരു സാഹചര്യവും അവസ്ഥയും ഇവിടെ ഇല്ല. എന്നാലും ഞാൻ ഈ പറഞ്ഞത്, നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ വളർച്ച വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. മറ്റെല്ലാ ഗാനവിഭാഗങ്ങളും തളർന്നു പോകുമ്പോഴും നമ്മുടെ ഈ മേഖല അതിശക്തമായി പഴയ കാലത്ത് നിന്ന് പലരും പള്ളികളിലും അല്ലെങ്കിൽ പള്ളിയിലെ ചുറ്റുപാടിൽ കെട്ടിയുണ്ടാക്കുന്ന പ്രത്യേകം പിന്നെ ചെറിയ സ്റ്റേജുകളിലും മാത്രം പാടിയും പറഞ്ഞും ആസ്വദിക്കപ്പെട്ടിരുന്ന ഒരു കലാരൂപം ഇന്ന് ഭൂമിയിൽ എല്ലായിടത്തും, മലയാളി ഉള്ളിടത്ത് മാത്രമല്ല ലോകത്തെ എല്ലാ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആരൊക്കെ എവിടെയൊക്കെ വർത്തിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ടോ അവരെയൊക്കെ ത്രസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാട്ടുകള് ഭക്തി മേഖലയിലായാലും മറ്റു മേഖലകളിലായാലും ഒക്കെ നടക്കുന്നുണ്ട്. പാടിയും എഴുതിയും അതുപോലെ പറഞ്ഞും ഈ മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അക്കൂട്ടത്തിൽ ഈ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ സ്ക്രൂവായി പ്രവർത്തിക്കുന്ന ഹക്കീം ഉസ്താദ്, അതുപോലെ നമ്മുടെ സുഹൃബ ഹസൻ തങ്ങൾ, ഇവരൊക്കെ ഇതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഇതുപോലെ ഒരു മേഖലയിൽ ഈ അവസരം തന്ന നിങ്ങളോട് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അല്ലെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ സംസ്കാര ശാഖ നമ്മുടെ ആത്മീയമായ ഉണർവിന് പറ്റുന്ന രീതിയിൽ അതിശക്തമായി വളരട്ടെ എന്ന് സർവശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. 20 വർഷത്തോളം മാപ്പിള കലാ സാഹിത്യ രംഗത്ത് മികച്ച സേവനം അനുഷ്ഠിക്കുകയും സ്കൂൾ കലോത്സവങ്ങളിൽ ജൂറിയായി നിയമിതനാവുകയും ചെയ്ത ബക്കർ പന്നൂർ മാഷെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ശാള നയിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى اله وصحبه اجمعين.
الآن الحضور منتظرون للأناشيد، ولذلك لا أريد أتكلم أتحدث بينكم، فقط أريد إن شاء الله أن أهنئ المنشدين وخاصة هذا الرجل الذي تكلم لديكم الآن، فخر പന്നൂര് എന്ന് പറഞ്ഞാലാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. ഫഖർ എന്ന് പറഞ്ഞാൽ ഫഖറുദ്ദീൻ എന്നതിൻ്റെ ചുരുക്കമാണ്, അതാണ് പിന്നെ മലയാളികൾ പക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ വളരെ അറിയപ്പെട്ട ഒരു കവിയായിരുന്നു, വെള്ളാറമ്പിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മറക്കസിലുണ്ടായിരുന്നു, കവിത എന്നാണ് അദ്ദേഹത്തെ വിളിക്കലെന്ന്. അദ്ദേഹം പാട്ട് പാടും. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ അവിടുത്തെ പാറാവുകാരുള്ളിലേക്ക് കയറ്റിയില്ല, അപ്പം മുമ്പൊരു കവിത ഉണ്ടാക്കി അങ്ങ് പാടി, അപ്പം അവർ കയറ്റിയെന്ന. അങ്ങനെ ഒരുപാട് കാട്ട് അദ്ദേഹം പാടുമായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളാറമ്പിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രശസ്തമായ ഏറ്റവും വലിയ പ്രശസ്തമായ പാട്ട് വെള്ളപ്പൊക്കത്തെ പറ്റിയാണ്. അതിൽ പറയുന്നത് അന്ന് അദ്ദേഹത്തിനൊരു മകൻ എന്റെ കൂടെ പഠിച്ചിരുന്നു, അപ്പൊ അയാളിങ്ങനെ പാടുമായിരുന്നു. ഇമ്മലയാളത്തിക്കുറി വന്നത് പോലൊരു മലവെള്ളം, ദമ്മില് മുമ്പ് വന്നത് ആരും കണ്ടില്ല. പട്ടിയും പൂച്ച പുരപ്പുറമേറി, പിന്നെന്താ എന്നോട് മറന്നു, അത് ഞാൻ പഠിച്ചിരുന്ന പാട്ട് ഫുള്ള്, പിന്നെ കുറെ വർഷമായി പോ. അപ്പൊ അങ്ങനെ ഉള്ള ചരിത്രം പറയുന്ന ഒരു മുസ്ലിയാർ അദ്ദേഹം പാടിയ പാട്ടാണ്. അദ്ദേഹം പറഞ്ഞ പാട്ടുകളുടെ കൂട്ടത്തിൽ പറഞ്ഞല്ലോ പലതിന്റെയും പേര്. അക്കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, മാപ്പിളപ്പാട്ട് മലയാളികൾ ഉള്ളിടത്ത് മാത്രമല്ല അല്ലാത്ത സ്ഥലത്തും ഇന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ മുൽത്തക്കുകൾ നടക്കുമ്പോൾ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം മുൽത്തക്ക് നടന്നപ്പോൾ ഫിജിക്കാരനായൊരു ഡോക്ടർ വന്നു, അദ്ദേഹം പ്രസംഗിച്ചു. അയാൾക്ക് മലയാളം അറിയില്ല, മലയാളം അറിയാത്ത അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ തേങ്ങാച്ചോറ്, മഞ്ഞച്ചോറ്, പത്തിരി, നെയ്യപ്പം, കലത്തപ്പം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അതുപോലെ പറഞ്ഞു, മൊഹീദിമാല, റിഫാഴിമാല, കുത്തറാത്തീവ്, മംഗൂസ് മൗലിദ്, ഷെറഫലന മൗലിദ് ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്നും ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ അന്ന് ഇവിടെ അമേരിക്കക്കാരൻ കുട്ടിയെ കൊണ്ട് പാട്ടു പാടിച്ചിരുന്നു, അവൻ വേണമെങ്കിൽ ഇപ്പോഴും പാടും. വേർ ഇസ് മിസ്റ്റർ മൻസൂർ? അയാൾക്കും മലയാളം അറിയില്ല, ഹീസ് ഫ്രം അമേരിക്ക, ബേസിക്കലി ഫ്രം ഫിജി ആൻഡ് മൈഗ്രേറ്റഡ് ടു അമേരിക്ക, ബട്ട് ഹി കൻ സിംഗ് ഇൻ മലയാളം. അമേരിക്കക്കാരനായ അദ്ദേഹം മലയാളത്തിൽ പാട്ട് പാടും, അർത്ഥം ചോദിച്ചാലൊന്നും അറിയില്ല. മലയാളികൾ ഖുർആൻ ഓതുന്നത് കണ്ടിട്ട് അറബികൾ പറയും, ഇവരെങ്ങനെ ഖുർആൻ ഓതുന്നത്, അറബി അറിയില്ലവർക്ക് പിന്നെ എങ്ങനെ ഖുർആൻ ഓതുന്നത്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ സോ പ്ലീസ് കം ഹിയർ, നമുക്ക് ഖുർആൻ ഓതാനും അറിയാം, മാല പാടാനും അറിയാം, മൗലിദ് ഓതാനും അറിയാം, ഒരുപാട് ബൈത്തുകൾ അറിയാം, ഒരൊറ്റ വാക്കിന്റെ അർത്ഥം അറിയില്ല. അതുപോലെ സോ അമേരിക്കൻ സമൺ കെയിം ഫ്രം അമേരിക്ക ഹിയർ, എ ബ്രിട്ടീഷ് ലേഡി, യു നോ ഹർ? വാട്ട് വാസ് ഹെർ നെയിം? സ്വീജൻ. സ്വീജൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് വന്നിരുന്നു, വെളുത്തെ വെള്ളക്കാരിൽപ്പെട്ട ഒരു പെണ്ണ്, കോഴിക്കോട്ട് വന്ന് മൊഹീദ്ദീൻ മാല പാടി. യഥാർത്ഥത്തിൽ ഈ പാട്ടുകൾ നശിച്ചുപോയത്, കേടുവന്നു പോയതിന്റെ ഉത്തരവാദി നമ്മളാണ്. കാരണം ആദ്യമായി മാപ്പിളപ്പാട്ട് പാടിയ ആളുടെ പേര് നിങ്ങൾ കേട്ടു, ഫഖർ സാഹിബ് പറഞ്ഞതായിട്ട്. ആരാണ് ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് പാടിയത്?
ഗ്രാൻഡ് മുഫ്തിയും ഒക്കെ പാട്ട് പാടും. വലിയ ഉസ്താദ്മാർ, ഇപ്പൊ സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ വന്നാൽ ഒരു നാല് പേര് പാട്ട് പാടും. നമ്മുടെ നാട്ടില് അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ പോയപ്പോൾ പിന്നെ പാട്ട് പാടാൻ വേണ്ടി സ്ത്രീകൾ രംഗത്ത് വരാൻ തുടങ്ങി. അവരാണെങ്കിൽ കുപ്പായം ഇടൂല, അർദ്ധനഗ്നകളായ സ്റ്റാർ വനിതകൾ വന്ന് പാടാൻ തുടങ്ങിയപ്പോ ഇതാണ് മാപ്പിളപ്പാട്ട് എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു. അപ്പൊ അതിനെ ഭക്തിഗാനമായി, ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ തഖ്‌വ ജ്യോതിപ്പിക്കുന്ന കവിതകളായി, അല്ലാഹുവിൽ ചിന്തിപ്പിക്കുന്ന കവിതകളാക്കി രചിച്ചിട്ടുള്ള മഹത്തുക്കളുടെ ആ പാത പിൻപറ്റിക്കൊണ്ട് അതിനെ ഹയാത്താക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. ഈ മാലകളും മൗലിദുകളും അറബി മലയാളം, എഴുത്തച്ഛൻ മലയാളത്തിന് അക്ഷരം ഉണ്ടാക്കുന്നതിന്റെ ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് മുഹീദ്ദീൻ മാല കോഴിക്കോട്ട കാദി അവർകൾ പാടിയിട്ടുള്ളത്. എം എൻ കാരശ്ശേരിയെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ അത് തിരക്ക് കാരണം നമുക്ക് സാധിച്ചില്ല. അദ്ദേഹമാണ് മുഹീദ്ദീൻ മാല വളരെ ഭംഗിയായി പാടുന്നത് ഞാൻ കേട്ടത്. 1982 മർക്കസ് ഹൈസ്കൂളിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പാടി. കശമേറും രാവിൽ നാടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നാടന്നോവ. അന്ന് ദാമോദരൻ മാഷാണ് ഈ മാഷ ക്ഷണിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ മാഷ ഇങ്ങനത്തെ പാട്ടൊന്നും പാടില്ല എന്ന്. അപ്പൊ അയാൾ മുഹീദ്ദീൻ മാല പാടിയപ്പോഴാണ് മുഹീദ്ദീൻ മാലയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലായത്. നമുക്കിടയിലുള്ളതല്ല, സാഹിത്യ ലോകത്തും അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ മാലയുടെ ഒരു പ്രാധാന്യം. അങ്ങനെ മാലകളേറെ വന്നു. ഇഫാഴി മാലയും നഫീസത്ത് മാലയും മഞ്ഞക്കുളം മാലയും അങ്ങനെ പലതരത്തിലുള്ള മാലകൾ. മാല എന്ന് പറഞ്ഞാൽ കസീദ, ആ കോർവുകളാണ്. നമ്മുടെ സി എൻ അഹമ്മദ് മൗലവി, മഹത്തായ മലയാള സാഹിത്യ പാരമ്പര്യം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അറബി മലയാള ഭാഷയിൽ 10,000-ലേറെ ഗ്രന്ഥങ്ങളുണ്ട്. അത് കുഫിപ്പാട്ടും പക്ഷിപ്പാട്ടും അങ്ങനെ പല പാട്ടുകളും പിന്നെ കുറച്ച് റാത്തിബ മൗലിദ് പാട്ടുകളും അല്ല, അറബി മലയാള സാഹിത്യത്തിൽ 10,000-ലേറെ ഗ്രന്ഥങ്ങളിൽ ബോട്ടണിയുണ്ട്, സുവോളജിയുണ്ട്, ടെക്നോളജിയുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ട്, വൈദ്യശാസ്ത്രമുണ്ട്. ബ്രിട്ടീഷുകാരന്റെ ലൈബ്രറിയിൽ അതെല്ലാം ഇന്ന് അന്തിയുറങ്ങുകയാണ്. വഹാബികൾ വന്ന സമയത്ത് കേരളം വിദ്യാസമ്പന്നമാണ്. അന്ന് മസ്ജിദുകളിൽ
ദീനും ദുനിയാവും പഠിപ്പിക്കുന്നുണ്ട്. അന്ന് മസ്ജിദുകളിലെ മുസ്ലിയാക്കന്മാര് കണക്കും വാനശാസ്ത്രവും ലോഗരിതവും ത്രികോണമിതിയും യൂക്ലിഡും ഫിലോസഫിയും എല്ലാം മസ്ജിദുകളിൽ ഓതിക്കൊടുക്കുന്നുണ്ട്. അറബി ഭാഷയിലാണ് എന്ന് മാത്രം. വിജ്ഞാനം എന്നത് ഭാഷയല്ല. അങ്ങനെ ഇംഗ്ലീഷുകാരൻ വന്നപ്പോൾ ഇത് കണ്ടിട്ട് അവനിങ്ങനെ മേലോട്ട് നോക്കുകയാണ്. വാസ്കോഡഗാമ കാപ്പാട്ട് വന്ന് കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ട് വലിയങ്ങാടിയിൽ വന്നപ്പോ വലിയങ്ങാടിയിൽ ഇങ്ങനെ നീളക്കുപ്പായമിട്ട് അറബികൾ കുതിരവണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടപ്പോൾ വാസ്കോഡഗാമയുടെ കണ്ണ് മഞ്ഞടിച്ചുപോയി. അപ്പൊ ഈ കേരളത്തിൽ നിന്ന് കുരുമുളകും ചുക്കും സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം വാങ്ങിയിട്ട് അറബികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് റോമിലേക്ക് വിൽക്കുകയാണല്ലേ. ഉടനെ തന്നെ ഈ മൊണോപ്പോളി തകർത്തിട്ട് സോറി ഇത് തകർത്ത് മൊണോപ്പോളി നമുക്കെടുക്കണം എന്ന് കരുതിയിട്ട് വാസ്കോഡഗാമ വന്ന് സാമൂതിരിയെ സമീപിച്ചപ്പോ സാമൂതിരി മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു മുസ്ലിമിന്റെ സ്വഭാവമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് നടക്കൂല. നൂറ്റാണ്ടുകളായുള്ള ഈ ബന്ധം 5 കാഷിന് വേണ്ടി മുറിച്ചിടാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ ഇനി എത്ര തന്നാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് സാധനം തരില്ല. അങ്ങനെയാണ് ഗാമ പിന്നെ കൊച്ചിയിൽ പോയിട്ട് കൊച്ചി രാജാവുമായി ഉടമ്പടി ഉണ്ടാക്കുന്നത്. അത് സാമൂതിരിയുടെ എതിരാളിയായതുകൊണ്ട് കൊച്ചി രാജാവ് ഗാമയെ സ്വീകരിച്ചു. അവിടെ നിന്ന് ഒരു പഴയ കപ്പൽ സംഘടിപ്പിച്ച് കോഴിക്കോട്ടേക്ക് വന്നു. പക്ഷെ കോഴിക്കോട്ടുകാർ വിട്ടില്ല. പൊന്നാനിയിലെ മഖ്ദൂം തങ്ങളും കോഴിക്കോട്ടെ സാമൂതിരിയും സംഗമിച്ചു. കുഞ്ഞാലിമരക്കാർ, ഇപ്പൊ കുഞ്ഞാലിമരക്കാർ കോഴിക്കോട്ട് വലുതാകുന്നു എന്ന് പറഞ്ഞിട്ട് ചിത്രം കണ്ട് എല്ലാ കുട്ടികളും കണ്ടില്ലേ? കോഴിക്കോട്ട് കോഴിക്കോട്ട് വലുതാകുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ കണ്ടു കുഞ്ഞാലിമരക്കാരന്റെ ആ മസിലും സാമൂതിരിയുടെ ആ സിംഹാസനവും എല്ലാം. അന്നത്തെ കഥയാണ്. അങ്ങനെ കുഞ്ഞാലിമരക്കാരുടെയും കുഞ്ഞാലിമാരുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാരെ തുരത്തി മഖ്ദൂം തങ്ങളെ കത്തെഴുതിയിട്ട് ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നൊക്കെ നാവികപ്പട വന്നു. പോർച്ചുഗീസുകാരൻ ഓടിയിട്ട് ഗോവയിൽ പോയി. അങ്ങനെയാണ് ഗോവയിൽ ചെന്ന ഒരു പാശ്ചാത്യൻ സംസ്കാരമാണ് ഇന്നും അവരവിടെ പോയത്. അല്ലെങ്കിൽ കോഴിക്കോട്ടായിരുന്നു അങ്ങനെയായി മാറുക. ഈ കീറിയ ജീൻസും മുട്ടൻ്റെതായ മുറിഞ്ഞ ബർമുടയൊക്കെ നമ്മുടെ നാട്ടിൽ ഏതോ കാലത്ത് വരുമായിരുന്നു. അത് വരാതായതിന്റെ കാരണം ഈ സാമൂതിരി രാജാവും മഖ്ദൂം തങ്ങളും തമ്മിലുള്ള കൂട്ടായ്മയാണ്. അപ്പൊ അങ്ങനെയുള്ള മാപ്പിള സാഹിത്യം അത് കവിതയായിട്ട് മാത്രമല്ല ഗണിതമായും ശാസ്ത്രമായും കവിതയായും ഗദ്യമായും ധാരാളം പുസ്തകങ്ങളുണ്ട്. വഹാബികൾ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ മനസ്സിലാക്കി ഈ നിലക്ക് മുസ്ലിയാക്കന്മാർ വളർന്നാൽ കേരളം വളരെ മുന്നോട്ട് പോകും. ഇന്നിപ്പോ കീശയിലുള്ള ഫോണ് ജപ്പാൻകാരൻ്റെതോ ചൈനക്കാരൻ്റെതോ കൊറിയക്കാരൻ്റെതോ ആണ്. സംസാരിക്കുന്ന മൈക്രോഫോണും കറങ്ങുന്ന ഫാനും എസിയും ഏത് നോക്കിയാലും അത് കൊറിയൻ്റെതോ ജാപ്പാൻ്റെതോ. ബ്രിട്ടീഷുകാരൻ വലിയ ബുദ്ധി, അവർ മനസ്സിലാക്കി അന്ന് കേരളത്തിനെ ഈ മുസ്ലിയാക്കന്മാരുടെ പിന്നിൽ വിട്ടാൽ കേരളം വലിയ മുന്നിലെത്തും, ജാപ്പാനേക്കാളൊക്കെ മുന്നിലെത്തും. പ്രത്യേകിച്ച് സുന്നികളാവുമ്പോൾ അവർക്ക് എല്ലാ മതക്കാരോടും നല്ല സ്നേഹവും ബന്ധവുമാണ്, തമ്മിൽ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. തൗഹീദ് ജമാഅത്തും നാഷണൽ തൗഹീദ് ജമാഅത്തും ഇസ്ലും ഐസിസും അങ്ങനത്തതൊന്നും സുന്നികൾക്കിടയിൽ ഉണ്ടാവില്ല. അവരൊരു ചർച്ചിലും ബോംബും പൊട്ടിക്കൂല, അവരൊരമ്പലത്തെയും തകർക്കുകയില്ല. സുന്നികളാണെങ്കിൽ അതെല്ലാവരിലേക്കും വ്യാപിക്കുകയും അങ്ങനെ ഈ രാജ്യം വളരുകയും എന്ന് കണ്ടപ്പോൾ ഇംഗ്ലീഷുകാരൻ വഹാബി മൗലവിമാരെ കൂലിക്ക് വിളിച്ചു. എന്നിട്ട് ഓരോ പള്ളികളിലൂടെ ഇങ്ങനെ നടന്നിട്ട് മുദരിസുമാരെ കണ്ട് പറയിച്ചു ഇത് നമുക്കൊരാ മലയാളം കൂടെ പഠിപ്പിച്ചുകൂടെ കുറച്ച്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ എന്തിനീ അറബി മലയാളം കഷ്ടപ്പെട്ട് വായിച്ച് ബുദ്ധിമുട്ടാകാൻ
എന്ന് പറഞ്ഞു. കേട്ടാൽ നല്ല രസം തോന്നും, കാരണം എളുപ്പമാണല്ലോ എന്ന് വിചാരിക്കാം. അന്ന് മലയാളം സീറോ ആണ്, മലയാളത്തിൽ ഒരു ഇൽമില്ല, മലയാളം എഴുതി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇൽമ നശിപ്പിക്കാൻ വേണ്ടിയാണ് അറബി മലയാളം മാറ്റിയിട്ട് മലയാളമാക്കണം എന്ന് അവർ പറഞ്ഞു തുടങ്ങിയത്. ഖുതുബ മലയാളത്തിലേക്കാക്കണം എന്ന ഭാഷ്യവും ഈ തത്വത്തിൽ നിന്നാണ് ഉണ്ടായിത്തീർന്നത്. അങ്ങനെ ഉള്ളൊരു വലിയ സാഹിത്യമാണ്. ആ വിഷയം ഇവിടെ പറയേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ, ഈ സാഹിത്യം അങ്ങനെ വളർന്നു വന്നിട്ടുള്ള മലയാളമാണ്. അപ്പൊ അതിൽ പാടിയിട്ടുള്ള പാട്ടുകൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്, തിരുനബി തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്നത്, തമിഴ്നാട്ടിലെ കായൽ കീളക്കര ചെന്നാൽ അവിടെ റോഡ് കാണാം, മാദിഹുർ റസൂൽ സാലൈ എന്ന് പറഞ്ഞിട്ട്, സാലൈ എന്ന് പറഞ്ഞാൽ റോഡ്, മാദിഹുർ റസൂൽ സാലൈ എന്ന് പറഞ്ഞാൽ അത് സദഖത്തുല്ലാഹിൽ കാഹിരി അവരുടെ പേരിലുള്ള റോഡാണ്. അങ്ങനെ മാദിഹുർ റസൂൽ എന്ന ഒരു നാമം തമിഴ് പുരാണ സാഹിത്യം, പുരാണ സാഹിത്യം എന്ന് പറഞ്ഞാൽ തമിഴിലെ പുരാണ സാഹിത്യത്തിൽ മധുഹർ റസൂലിന്റെ കവിതയുണ്ട്, റുമർ പുലവർ എന്ന് പറയുന്ന കവി രചിച്ചിട്ടുള്ളത്. അങ്ങനെ തമിഴിലും മലയാളത്തിലും ഗുജറാത്തിയിലും പഞ്ചാബിയിലും ഈ ഭാഷകളിലെല്ലാം ഇങ്ങനെയുള്ള കവിതകളുണ്ട്. അങ്ങനെ കേരളക്കാരന്റെ ഇടയിൽ വളരെ പ്രശസ്തമായ ബദർ പാട്ടാണ്. ബദർ പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട്, ഇന്നും കുട്ടികൾ ബദർ പാടിയാൽ അവർക്കേ ഫസ്റ്റ് കിട്ടുള്ളൂ മാപ്പിളപ്പാട്ട് മത്സരങ്ങളിൽ. പഞ്ചഭാഷകൾ ഒരേ വരിയിൽ കൂട്ടിച്ചേർത്ത് പാടിയ അഞ്ചു ഭാഷകൾ, അറബിയും മലയാളവും തമിഴും ഫാരിസിയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പാടിയിട്ടുള്ള ബദർ പാട്ട്, ഹക്കാനെ കോനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായ് ഹാറേ ദുമത്തിടുകായിരാറു മുത്ത ഷഹർ ബറാൽ പൊറുത്ത പിറകേ. അത് വലിയ പല ഭാഷകൾ ഒരു കവിതയിൽ കൂട്ടിച്ചേർക്കുക എന്നാൽ അത് വലിയ വലിയൊരു കഴിവാണ്. റസാഖാൻ തങ്ങളുടെ കവിതയുണ്ട് അതേ രൂപത്തിൽ, എന്ന് പറഞ്ഞ ഒരു കവിത. അങ്ങനെയുള്ള ആ മോയിൻകുട്ടി വൈദ്യരുടെ കവിതകൾ അദ്ദേഹത്തിന് വലിയ, പക്ഷെ അദ്ദേഹത്തൊക്കെ ഈ രാജ്യം മറന്നുപോയി. ഇപ്പൊ സമീപകാലത്ത് കാരശ്ശേരിയെ പോലുള്ള മഹാന്മാരുടെ ആ ഒരു താല്പര്യം മൂലമാണ് യഥാർത്ഥത്തിൽ മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകങ്ങളും മറ്റുമൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണമാണ്, മാപ്പിളപ്പാട്ടിന്റെ പ്രചരണം നടന്നാൽ ഉണ്ടാവുക എന്നതുകൊണ്ട് തന്നെ ഇതിനെ അമർച്ച ചെയ്യുക എന്നത് ചിലരുടെ താല്പര്യവും കൂടിയാണ്. അപ്പൊ ആ താല്പര്യത്തെ നിഷ്കാസനം ചെയ്യുക എന്നതാണ് ഇത്തരം കാവ്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാനരായ അബ്ദുല്ലാഹി അൽ ഹബ്ഷി തങ്ങളവർ മക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ ബ്രദർ നാജി അൽ അറബി യമനിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ മുജീബ് അൽ മലൈബാരി ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, അങ്ങനെ പലരും ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ കാസർഗോഡ് മമ്മൂച്ചയും നമ്മുടെ പ്രിൻസിപ്പളായിട്ടും ഹെഡ്മാഷായിട്ടും നമുക്ക് കൂമ്പാറ സ്കൂളിലുള്ള രണ്ട് പാട്ടുകാരാണ്. അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൽ നാസർ ചെറുവാടിയാണ്, ഹെഡ്മാഷ് നമ്മളെ നിയാസ് മാഷ്, രണ്ടാളും പാട്ടുകാരാണ്. ഇപ്പൊ സ്കൂളിൽ പാട്ടോട് പാട്ടാണ് നടത്തും കൂമ്പാറ സ്കൂളിൽ. അങ്ങനെ ഉള്ള ആളുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കവിടെ കവിതകളും കാര്യങ്ങളും കേൾക്കാം. എന്നിട്ട് ഇൻഷാല്ലാ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇടക്ക് പറയുകയും പാടുകയും എല്ലാം ആവാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്
വാക്കുകൾ ചുരുക്കുന്നു. ലോക്കൽ മീഡിയ പ്രസിദ്ധീകരിച്ച ശിവന കാന്തപുരം ഉസ്താദിന്റെ അനുഗ്രഹീത കരങ്ങളാൽ രചിക്കപ്പെട്ട പ്രിയപ്പെട്ട കുട്ടികളെ എന്ന സാരോപദേശങ്ങളടങ്ങിയ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. കാസർഗോഡ് മഹമ്മദിച്ച ബക്കർ സാഹിബ് അന്നൂരിന് നൽകി പ്രകാശനം ചെയ്യുന്നു. ർഹമായ രചനകൾ കൊണ്ടും ശബ്ദമാധുരി കൊണ്ടും വിദ്യാർത്ഥി ഹൃദയങ്ങളെ കീഴടക്കിയ അനുഗ്രഹീത അധ്യാപകനും ഗായകനുമായ നിയാസ് മാഷ് രണ്ടു വാക്ക് സംസാരിച്ച് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്നു. ശേഷം നമ്മുടെ മുഖ്യാതിഥികളായ അറബികളുടെ മനോഹരമായ നഷീദ ഏതാനും സമയങ്ങൾക്കകം ഇവിടെ ആരംഭിക്കാനിരിക്കുകയാണ്. നിയാസ് മാഷെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ആത്മ സംസ്കരണ ഗാനം സമുഗോയയുടെ രചനയും അദ്ദേഹം തന്നെ പാടിയതാണ്. അല്ലാഹുവിൻ തിരുക്കൽപ്പനക്കൊത്തു നാം എല്ലാം ജീവിക്കണം, അന്യന്റെ സ്വത്തും മുതലിനോടുല്ലാശ എന്നും വെടിയേണം, തെല്ലും കളവു പറയാതെ താനൊരു നല്ലവനാകേണം, തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാൻ ബുദ്ധിമുട്ട് സഹിക്കണം. അല്ലാഹുവിൻ തിരുക്കൽപ്പനക്കൊത്തു നാം എല്ലാം ജീവിക്കണം, അന്യന്റെ സ്വത്തും മുതലിനോടുള്ള ആശ എന്നും വെടിയേണം, കള്ള് കൂടി വ്യഭിചാരം ചൂത് കളി എല്ലാം ഒഴിക്കണം, കണ്ടതിനെല്ലാം കൊതിച്ചുരാവും പകത്തെണ്ടാതിരിക്കണം, നല്ല നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജെല്ലാം എടുക്കണം, നാഥന്റെ കൽപ്പന തെറ്റാതെ നല്ലൊരു പാതയിൽ നീങ്ങണം. അല്ലാഹുവിൻ തിരുക്കൽപ്പനക്കൊത്തു നാം എല്ലാം ജീവിക്കണം, അന്യന്റെ സ്വത്തും മുതലിനോടുള്ള ആശ എന്നും വെടിയേണം, ഉത്തരവാദിത്വമുള്ളവനായൊരു സത്യവനാകേണം, ഉമ്മ പെങ്ങന്മാരെ രക്ഷിച്ചും മറ്റും സൽക്കർമ്മങ്ങൾ ചെയ്യണം, മത്സര ബുദ്ധി ഒഴിച്ചു തൻ ശത്രുവെ മിത്രമതാക്കേണം, മക്കളെ ആരോഗ്യത്തിൽ വളർത്തി പഠിപ്പിക്കുകയും വേണം, നിത്യവരുമാനം നോക്കി ചിലവതിനൊത്ത് നടത്തേണം, നീളെ നിൽക്കുന്ന തരത്തിൽ അതൊക്കെ കൈയാളുകയും വേണം. ഇങ്ങനെ തുടങ്ങി ഇത്തരം ഗാനങ്ങളിലൂടെ കിട്ടുന്ന ആത്മ സംസ്കരണ അല്ലെങ്കിൽ ഉത്ബോധനമാണ് പാട്ടുകളിലൊക്കെ ഉള്ളത്. നേരത്തെ പക്രമാഷൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നിരവധി സ്റ്റേജുകളിൽ ഒട്ടേറെ ജാതി മതക്കാരെല്ലാം ഒത്തുചേർന്ന് വാഴുന്ന മാമലനാട്, അതി പൊട്ടാത്തോരൈക്യമന്ത്ര ചരടി കൊരുത്ത മുത്ത് മാല കണക്കൈ നാട്. വേദി എനിക്ക് തന്ന സമയം വളരെ പരിമിതമായതുകൊണ്ട് ഇനിയും പാടാൻ ഒരുപാട് വ്യക്തികളുള്ളത് കൊണ്ട് നമ്മുടെ പരിപാടികൾ മുന്നോട്ട് പോകാനുള്ളതും തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഇൻഷാഅല്ലാഹ് മക്കയിലെ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി അവരുടെ സദസ്സിലെല്ലാം മദഹിന്റെ നിറസാന്നിധ്യങ്ങളായി ജ്വലിച്ചു നിൽക്കുന്ന അസ്സയ്യിദ്
അബ്ദുള്ള ബിൻ ഉമർ അൽ ഹബശി, മുഹമ്മദ് നാജി ഹസൻ യു എ ഇ അൽ അറബി. ഇൻഷാ അല്ലാഹ് സനഖൂമു ബി മദാഇഹിൽ ഹിജാസിയ അഹുന അസ്സയ്യിദ് അബ്ദുള്ള ബിൻ ഉമർ അൽ ഹബശി വ മുഹമ്മദ് നാജി ഹസൻ അൽ അറബി. ഇൻഷാ അല്ലാഹ് ഫല്യതഫള്ളൽ. صلى على المصطفى وصلي وسلم وبارك عليه. ونيس ما شغلنا نلا പാട്ട് വരുന്നു. ونيس കൽപ്പഞ്ചേരി ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ മന്ത്രിച്ച തേൻ 100 രൂപയിൽ കുറയാത്ത സംഭാവനകൾ നൽകി സദസ്സിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഹലോ
Oh,
فالمصطفى
شهر
അവര് വന്നിട്ട് ഇതേ സ്ഥലത്ത് പാടിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ താങ്കളെ കൊണ്ട് ലാസ്റ്റ് നമുക്ക് ദുആ ചെയ്യിക്കുകയും എല്ലാവർക്കും മുസാഫത്ത് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ഒരുക്കാം. ഒരു ഇന്ന് നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് വിദേശികൾക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ള നിലക്കാണ്. നേരത്തെ പറഞ്ഞപ്പോഴും ഗോയ സാഹിബ് വരുന്ന അവര് പാടട്ടെ. ഇനി ഇൻഷാല്ലാ ഒരല്പം നമുക്ക് ദക്തൂർ കോയ കാപ്പാടവറുകളുടെ മദാഹികളും കേട്ടതിന് ശേഷം ഇൻഷാല്ലാ പിന്നെയും കേൾക്കാം. അല്ലാതെ ഇൻഷാല്ലാ നസ്തമീൽ ലഫിൽ ഫാദൽ ദക്തൂർ കൂയ കൂയ അസ്ലുഹു ഖാജ വഹു മിൻ അവായിൽ ഉലമാ അല്ലദീന ഖദിമു واستوطنوا في الهند نعم من طريق الرفاعية ان شاء الله قال السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين نور الله نور حبيب الله عشق رسول الله نور حبيب الله نصيب درد راغم مدينة مدينة محبوب بالترغم مدينة مدينة نصيب درد راغم مدينة مدينة محبوب ിൽ പ്രകീർത്തിച്ചുകൊണ്ടുള്ള
ഇളം കാറ്റേഷും ഇളം കാറ്റേ ഇലാഹിന്റെ കുതിര നിശലോടെ പാടാ.
നേരത്തെ ചോദിച്ചവരെ അറിയുന്ന ആളുകൾക്ക് കൈപൊക്കാവുന്നതാണ്. വിളിച്ചു പറയരുത് ഏത് മാനിയുള്ളതാണ് എന്റെ മുരീത്, പെരുമ്പാമ്പ് തീണ്ടുകിൽ എന്നും വിഷം ഇല്ല എന്ന് പറഞ്ഞോ. പറഞ്ഞു ക്ലൂ തരാം, ക്ലൂ വേണോ? മൊഹീദ്ദീൻ മാല, നഫീസത്ത് മാല, മഞ്ഞപ്പുളം മാല, ദിഫായ് മാല, ഒരാളെ കൈപൊക്കിയിട്ടുണ്ട്. രണ്ട് ഇനി കൈപൊക്കാം. ബാക്കിലുള്ള ആളുകൾക്ക് എഴുന്നേറ്റ് നിന്ന് കൈപൊക്കാം. ആ ബാക്കിലുള്ള ആളുകൾക്ക് വരാം, അതാ ഉസ്താദിന് വരാം, വരാം, നിങ്ങൾക്ക് വരാം. ഏതാണ് ആ വരിയെന്ന് നമുക്ക് ഇൻഷാ അല്ലാ കൃത്യമായിട്ട് ഇപ്പോ കിട്ടും. കരണ ജന്മ കാലം തിയാമ, കരണ ജന്മ കാലം തിയാമ, പൂരോഭി ചരിസാല ആരംഭ പൂമുത്തു റസൂല, ആരാണ് ആരാണ് ലോകേന വസീല, ആരംഭ പൂമുത്തു റസൂല, ആരാണ് ലോകേന വസീല, എന്റെ മുരീദ് പെരുമ്പാമ്പ് തീണ്ടുകയും എന്നും വിഷം ഇല്ല എന്ന് പറഞ്ഞോ. എന്ന് പറയുമ്പോ പെരുമ്പാമ്പിന് വിഷം ഉണ്ടോ ഇല്ലേ? എന്റെ മുരീദ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം തരാം. ഈ ഉണങ്ങിയ തേമ്പ് എന്താ പറയാ?
ശ്രദ്ധിക്കുക, സാധാരണക്കാരായ ആളുകൾ, എന്റെ കയ്യിൽ ഒരു കൊട്ടത്തേങ്ങ. എത്ര കൊട്ടത്തേങ്ങ? ഒന്ന്. എന്റെ മുന്നിൽ ഒരു കൊട്ടത്തേങ്ങ. ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ? എന്താ വ്യത്യാസം? ആ ഒരു കൊട്ടത്തേങ്ങ എന്റെ കയ്യിൽ, ഒരു കൊട്ടത്തേങ്ങ. അവില് കിട്ടിയിരുന്നെങ്കിൽ കൂട്ടിയടിക്കാമായിരുന്നു. ഒരു കൊട്ടത്തേങ്ങ, ഒരു ഗുഡ്സ് കിട്ടിയിരുന്നെങ്കിൽ കയറ്റിയേക്കാമായിരുന്നു. ഇതുപോലെ പെരുംപാമ്പും പെരുംപാമ്പും രണ്ടും രണ്ടാണ്, ഒന്നല്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാം. തീർത്തും വ്യത്യസ്തമായ ഒരു സൂഫി ഗാനം ഇൻഷാല്ലാഹ് ആസ്വദിക്കാം. കഴിഞ്ഞ ഉടനെ ഇച്ചമസ്താന്റെ പാട്ടും വരുന്ന വഴിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാന്തപുരത്താരെ പാട്ടുണ്ട് ഹൗസ് മൊഹീദ്ദീൻ, അതെന്തായാലും പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അതൊക്കെ പാടിയിട്ടേ പോകുള്ളൂ. ആസ്വദിക്കുന്നതോടൊപ്പം അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അതിന്റെ ദിവൃത്തം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നാല് ശാസ്ത്ര ശാഖകളിലേക്കുള്ള എങ്ങനെയാണ് ആ ഒട്ടകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ഇത്ര രീതിയിൽ സംവിധാനിച്ചുവെച്ച ആകാശത്തിനെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് അതിന്റെ ഈ രീതിയിൽ സംവിധാനിച്ചുവെച്ചത്? ഈ ആയത്ത് അതിന്റെ അർത്ഥം നിവൃത്തമാക്കിക്കൊണ്ടുള്ള ഈ പാട്ട് നിങ്ങൾ നന്നായിട്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയും
നല്ലൊരു പാട്ട് പാടിച്ചത് സമൂഹത്തിന് വേളയില് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു വരി തരാം. അതിന്റെ രചയിതാവ് ആര് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ആമീന ചെയ്തവർക്കൊക്കെ ആലാപനത്തിന് ശേഷം നമുക്ക് ഷമ്മാസിന്റെ വിഷലു തുടർന്ന് ഇച്ചമസ്താന്റെ പാടുന്ന ഒരു സ്പെഷ്യലൈസേഷനുള്ള ആളാണ് നമ്മുടെ തൃശൂർ ജില്ലയിലെ പാവട്ടി സ്വദേശി സാഹിത്യോത്സവ പ്രതിഭയാണ് അവരുടെ ഖവാലിയുമാണ്. ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത് മർക്കസ് ഗാർഡൻ ആധ്യാത്മിക സമ്മേളനത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഈ ആധ്യാത്മികതയും പാട്ടും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മാപ്പിളപ്പാട്ട് തന്നെ യഥാർത്ഥത്തിൽ സൂഫിസവുമായി ബന്ധപ്പെട്ടതാണ്. മുഹ്യുദ്ദീൻമാരെയാണ് ആദ്യത്തെ മാപ്പിളപ്പാട്ട്. അത് ആധ്യാത്മിക ഗുരു ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അജീ തങ്ങളെന്ന നമ്മുടെ ആത്മീയ ഗുരുവിനെ കുറിച്ചുള്ളതാണ്. ഏത് ആധ്യാത്മിക ശാഖയെയും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അതൊക്കെയും ഈ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട ചില ബന്ധം, ക്ലോസ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഇവിടെ അബൂബക്കർ ഉസ്താദ് പൊന്നാനി ബക്കർ മസ്താൻ അദ്ദേഹത്തിന്റെ വരികൾ ഇവിടെ ഒയ കാപ്പാടും അദ്ദേഹത്തിന്റെ ഗായകന്മാരിവിടെ ആലപിക്കേണ്ട. യഥാർത്ഥത്തിൽ ഈ ഒരു ഇച്ചമസ്താനും അതേപോലെ അബൂബക്കർ ഉസ്താദ് പൊന്നാനിയും തുടങ്ങിയിട്ടുള്ള മസ്താന്മാരും മറ്റ് പാട്ടെഴുത്തുകാർ തന്നെയും ഈ സൂഫിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് സാന്ദ്രികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ആളുകൾ സൂഫിസത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒരു മാപ്പിളപ്പാട്ടില്ല എന്നുള്ള ഒരു യഥാർത്ഥ സത്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് കൂടി സാന്ദ്രികമായിട്ട് ഓർമ്മപ്പെടുത്തി. രണ്ടു വരി പിന്നെ ഒരു ഭക്തിഗാനം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, അപ്പോ നിങ്ങൾ എന്തെങ്കിലും പാളിച്ച വന്നാൽ പൊറുക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി രണ്ടു വരി പാടുകയാണ്. പിരിയുന്ന ലോകത്തെ പൂവിട്ട് പൂജിച്ച്
പിരിയുന്ന ലോകത്തെ പൂവിട്ട് പൂജിച്ച് പാറി പറന്നു ഞാൻ ലോകനാഥ ചിറകറ്റ് വീണന്റെ റൂഹ് പിരിയുവാൻ ചിറകറ്റ് വീണന്റെ റൂഹ് ഇന്നലെ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്ത ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്ന ഡോക്യുമെന്ററി റോഡിന് എതിർവശം തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. കാണാൻ ശ്രമിക്കേണ്ടതാണ്. الدعاء والابتهال الناس منتظرين منذ وقت
شاء الله اليوم الآن السيد عبد الله الهبشي حفظه الله ورعاه أطال الله بقاءه وبارك في سفره وحضره وفي إنشاده وأبياته ودعواته فلتفضل سيدي بدعواته. الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد يا اول الاولين ويا اخر الاخرين ويا ذا القوه المتين ويا راحم المساكين ويا ارحم الراحمين اللهم صل وسلم على سيدنا محمد مفتاح باب رحمه الله عدد ما في علم الله صلاه وسلاما دائمين بدوام ملك الله وعلى اله وصحبه عدد كل ذره الف مره اللهم يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين لا تدع لنا في مقامنا هذا ذنبا الا غفرته ولا هما الا فرجته ولا دينا الا قضيته ولا مريضا الا شفيته ولا مسافرا الا رددته الى بلاده سالما غانما غافرا بخيرات الدارين اللهم اغفر لنا ولوالدينا ولابائنا وامهاتنا ومشايخنا وذوي الحقوق علينا ولمن احسن الينا ولوالدينا وجميع المسلمين والمسلمات والمؤمنين والمؤمنات يا رب العالمين اللهم انا نسالك ان تبلغنا والحاضرين والغائبين كمال المحبه والمتابعه لسيدنا رسول الله صلى الله عليه وعلى اله وصحبه وسلم ظاهرا وباطنا في عافيه وسلامه يا ارحم الراحمين وان تكرمنا برؤيته في المنام وفي اليقظه وهو راض عنا يا ارحم الراحمين يا ارحم الراحمين اللهم بلغ المقاصد لكل قاصد اللهم بلغ المقاصد لكل قاصد اللهم بلغ المقاصد لكل قاصد يا ارحم الراحمين ربنا تقبل منا انك انت السميع العليم وتب علينا يا مولانا انك انت التواب الرحيم واغفر لنا ولوالدينا ولابائنا ولوالدينا ولذوي الحقوق علينا والمسلمين ولمن اجرى هذا الخير في هذه الساعه ولوالديه يا ارحم الراحمين ونسالك في هذه الساعه ان تفرج على المسلمين وان ترحم المسلمين وان تنصر المسلمين وان تطفئ نيران الفتن ما ظهر منها وما بطن يا ارحم الراحمين وان تديم الامن والسلام في ربوع هذه البلاد في بلاد كيرلا وفي بلاد الهند يا ارحم الراحمين يا ارحم الراحمين وان تؤيد المسلمين فيها وان تنصرهم يا ارحم الراحمين بتأييد ونصر الحبيب الأعظم صلى الله عليه وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وعلى كل نية صالحة جامع الخيرات الدنيا ونعيم الآخرة وعلى ما نواه الحبيب الأعظم وعلى ما نواه السلف الصالح وإلى حضرة النبي الفاتحة ശിവേരി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു രണ്ട് രണ്ടര മിനിറ്റ് ദൈർഘ്യത്തിലുള്ള ഖവാലി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആസ്വദിക്കാം. മഹ്ഫൂം കമാൽ സാഹിത്യോത്സവ പ്രതിഭ ഖവാലി പാഠം ഒരു പ്രത്യേക കഴിവുള്ള നല്ലൊരു പ്രതിഭശാലിയാണ് ഇൻഷാ അല്ലാഹ്. തൃശൂർ ജില്ലയിലെ പാവറട്ടി സ്വദേശിയാണ്. ഇൻഷാ അല്ലാഹ് ആസ്വദിക്കാം. രണ്ടര മിനിറ്റ് ദൈർഘ്യത്തിൽ ഖവാലിയും രണ്ട് മിനിറ്റ് ദൈർഘ്യത്തിൽ നായത്തും ആസ്വദിച്ച് നമുക്ക് പിരിയാം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു റാഹത്താക്കുമാറാവട്ടെ. നല്ല രണ്ട് കൂടെ ഒന്ന് ചെല്ലുക. Oh,
Love.
പിടി സല്ലല്ലാഹു അലൈഹി റസൂൽ അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.